ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഓൾ അറ്റ് വൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന സ്പൂണിന് ഒരു 2.5 സ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് മീഡിയം എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളകിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ്. ഞാനൊരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ വീട്ടിലെ ചിക്കനൊക്കെ പൊടിച്ച് വയ്ക്കാറുള്ള അതേ ഗരം മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞ 2 അല്ലെങ്കിൽ 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടി ഐറ്റംസ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയും മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് ചിക്കനിൽ കോട്ടാവട്ടെ. കാല് ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ അങ്ങ് മാറ്റിയിരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ചിക്കൻ ചുക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള 3 അല്ലെങ്കിൽ 4 സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ സവോള വറുത്തെടുക്കില്ലേ, അതേപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് എണ്ണയിൽ വറുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ സവോള വറുത്തുകൊണ്ടിരിക്കുകയാണ്. സവോള വറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. നമ്മൾ ഒരുപാട് കരിയാത്ത രീതിയിൽ നോർമൽ വറുത്തെടുക്കുക. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും, പിന്നെ ഹോൾ സ്പൈസസ് ഏലക്ക ഗ്രാമ്പു പട്ട അതെല്ലാം അല്പാൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അധികം പ്രിപ്പറേഷനൊന്നുമില്ല, വേഗം പണി കഴിവും ചിക്കൻ ചുക്കയുടെ. ഇതിലേക്ക് നമ്മൾ 1 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ടായി വരണം. ഇനി നിങ്ങൾ ചിക്കനിൽ ചേർത്തിട്ടുള്ള മസാല കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് എണ്ണയിലേക്ക് അല്പാൽപ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മസാല കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മസാലാസ് ചേർത്ത് കൊടുക്കുന്നില്ല. എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ആ തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം കൂടിയിട്ട് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും. ഒരുപാട് വെള്ളം ചേർക്കാത്തൊരു റെസിപ്പിയാണ്. ഒരുപാട് നമ്മൾ ചിക്കൻ ഗ്രേവിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം വെള്ളം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരുപാട് വെള്ളം ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം പാൻ അടിവശം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നോൺ സ്റ്റിക്ക് പാത്രമാണ്, എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത്യാവശ്യം നന്നായി വെന്തോളും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. ആ സമയത്ത് ഞാൻ ഇതേപോലെ സവോളയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് കരിഞ്ഞ ടേസ്റ്റ് വരും, അപ്പോൾ തീരെ നന്നാവില്ല. അപ്പം സവോള ഒരു മീഡിയം ഗോൾഡൻ കളറാകുമ്പോൾ ആ ഒരു സമയത്ത് നന്നായി കോരിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കൈവച്ചിട്ട് പൊടിച്ച് വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ദാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ എടുക്കും എന്തായാലും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി അത് കുറച്ചൊന്ന് വറ്റി വരണം. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും ചിക്കനിലെ വെള്ളം വറ്റി വരാൻ. അപ്പം ഇതേപോലെ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊടിച്ചു വെച്ചിരുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള ഇതേപോലെ ചേർക്കുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ കുറച്ച് സവോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചേർക്കാം. ഇനി ഈ സവോള ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയാണ് നമ്മളുടെ ചിക്കൻ ചിക്കയുടെ യഥാർത്ഥ കളറ്. ഒരു 5 മിനിറ്റ്സ് കൂടി ഒന്ന് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നേരത്തെയുള്ള ലുക്കേ മാറി നമ്മുടെ ചിക്കൻ്റെ. ഇപ്പോൾ കണ്ടോ നല്ല ആ സവാളയൊക്കെ ഇങ്ങനെ നല്ല മുരിഞ്ഞ സവാള ചിക്കനിലേക്ക് പിടിച്ചിട്ട്, ഇപ്പോൾ നമ്മളൊരു വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ കാണുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇതാണ് ചിക്കൻ ചുക്ക. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ ചിക്കൻ ചുക്ക. അപ്പം എല്ലാവരും വേഗത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. അവസാനം ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട്. പിന്നെ അല്പം ഗരം മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി ചേർക്കുന്നതാണ്. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിലധികം കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ചിക്കൻ ചുക്കയ്ക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കുറച്ചും കൂടി നേരം ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഈ ഒരു പരുവാണ് ചപ്പാത്തി, അപ്പം, പൊറോട്ട, അതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സെമി ഗ്രേവിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസ് ഒക്കെയാണ്, അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ചിക്കൻ ചുക്ക ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു കിടലൻ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.